സാന്ദ്രം എന്ന് പറയുന്ന സിനിമയിൽ എന്നെ പാടാൻ വേണ്ടി ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ പാടണേ? ഇവിടെ യേശുദാസും ജയചന്ദ്രനും ശ്രീകുട്ടനൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും ശ്രുതി പോരാ, ഇന്നസെന്റ് ആവുമ്പോൾ നന്നാവും. പക്ഷെ എനിക്ക് അതൊരു കടന്ന കൈയാണെന്ന് തോന്നി. പക്ഷെ അവരുടെ നിർബന്ധം മൂലം ഞാൻ പാടാൻ ചെന്നു. 18 പ്രാവശ്യം റിഹേഴ്സൽ എടുത്തു. അവസാനം എസ് ടേക്ക് എന്ന് പറഞ്ഞു, ഫസ്റ്റ് ടേക്ക് ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇരിക്കുന്ന പാട്ടുകാരായിട്ടുള്ളവരൊക്കെ ഫസ്റ്റ് ടേക്ക്, ഫസ്റ്റ് ആദ്യം പാടിയ പാട്ടിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ എനിക്ക്. ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല, എനിക്ക് അങ്ങനെ ഉണ്ടായി. ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞാൽ തമിഴന്മാർ അതിൻ്റെ പിന്നിൽ നിന്ന് വയലും വായിക്കുന്നുണ്ട്, അവരൊക്കെ എന്നെ തൊഴുതു. ഇങ്ങനെ അതെനിക്ക് സ്വല്പം കൂടുതലായിട്ട് തോന്നി. അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ജോൺസൻ്റെ അടുക്ക് ചോദിച്ചു, എന്താണ് ഈ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, നന്നായിട്ടാണോ? തമിഴന്മാരൊക്കെ തൊഴുതു അല്ല, അവർ തൊഴുത് വേറൊന്നുമല്ല, നാളെയും താനൊരു പാട്ടുകാരനായിട്ട് വന്നാൽ ഞങ്ങൾ ഈ ഗതി അനുഭവിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തുകൊണ്ട് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആക്കി എന്ന് ചോദിച്ചപ്പോൾ ജോൺസൺ പറഞ്ഞത്, ഫസ്റ്റ് ടേക്ക് ഓക്കെ ആക്കിയതാണ്, 100 ടേക്ക് എടുത്താലും ഒരു കാര്യമില്ല. ആ പ്രൊഡ്യൂസറുടെ കണ്ണിൽ നിന്നും വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് വാടക കൊടുക്കണം, ഈ വയലിൻകാരും മറ്റവർക്കൊക്കെ പൈസ കൊടുക്കണം. അങ്ങനെ ഞാനൊരു പാട്ട് പാടി. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പടത്തിന് അദ്ദേഹം എന്നെ വിളിച്ചു. ആ സിനിമ ഗജകേസരി യോഗം എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ ആനച്ചന്തം ബഹുമതി മേളച്ചന്തം എന്ന് പറയുന്നൊരു ഗാനം. അപ്പം അങ്ങനെ എന്നെ കൊണ്ട് രണ്ട് സിനിമയിൽ പാടിപ്പിച്ചു. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതിലും രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയതിലും വളരെ വളരെയധികം സന്തോഷമുണ്ട്.